ഈരടികൾ, തനിമയാർന്ന ഇഷലുകൾ, ഗൃഹദുരത്വം ഉണർത്തുന്ന ഒരുപിടി നല്ല മാപ്പിളപ്പാട്ടുകളുമായി ഹിയർ ഇസ് മിനാർ 14th രാവ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മിനാർ 14th രാവ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ചലച്ചിത്ര ഗാന ശാഖകളിലും മാപ്പിളപ്പാട്ട് രംഗത്തുമൊക്കെ സജീവമായി പ്രവർത്തിച്ച ഒരു ഗായകനും സംഗീത സംവിധായകനുമൊക്കെ ആയ നമ്മുടെ സ്വന്തം വി ടി മുരളിയാണ്. സോ വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. 14th രാവിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് പറയാം, കാരണം നമ്മുടെ കണ്ടസ്റ്റൻസിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പം സീസൺ 3 ഇവിടെ ഒരു ഗസ്റ്റായി എത്തിയതിൽ വളരെ സന്തോഷം. സാറിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ സീസൺ 3 കുറിച്ച്? ഒരുപാട് ഗായകർ ഈ മേഖലയിൽ വളർന്നു വരുന്നതിൽ സന്തോഷമുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ മാപ്പിളപ്പാട്ടിനെ വിലയിരുത്തുകയും മാപ്പിളപ്പാട്ടിൻ്റെതായ ചരിത്രപരമായ സാംസ്കാരികപരമായ അംശങ്ങളെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയായി ഇത് ആസൂത്രണം ചെയ്തതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സ്വത്വവും ഒന്നും നഷ്ടപ്പെടുത്താതെ അത് മലയാളികളുടെ മനസ്സിലേക്ക് അത് മാപ്പിളപ്പാട്ടിനെ വീണ്ടും കൊണ്ടുവരുന്നതിൽ 14th രാവിന് വലിയ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതിൻ്റെ ജഡ്ജസിനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒക്കെ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. വളരെ നന്ദി സാർ. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. അതിനു മുന്നേ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. ആദ്യമായി സ്വാഗതം ചെയ്യാം രേണത്ത, ഷാൻ റഹ്മാൻ, ആൻഡ് ഫൈനലി ഫൈസൽ അലേറ്റി. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഹദിയ ഫ്രം ഖത്തർ. ഹദിയ, ഹൈ. ഹൈ. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. യെസ്. ഹദിയ കുട്ടി പ്രിപ്പയർഡ് ആണല്ലോ. ഹദിയ അധികം സംസാരിക്കൂലേ, സംസാരിക്കുകയൊക്കെ ചെയ്യൂ അല്ലേ. ഓക്കെ, ഹദിയ ഇന്ന് ഏത് സോങ് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇബ്രാഹിം നബിയുള്ള. ഓക്കെ, നല്ല സോങ് സെലക്ഷൻ ആണ്. ആരാ സോങ് സെലക്ട് ചെയ്തെന്ന്? ഉപ്പയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഉപ്പ വന്നിട്ടില്ലല്ലോ, ഖത്തറിന്ന് മോള് മാത്രം ഒറ്റയ്ക്കാണ് വന്നത് അല്ലേ, കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. എന്തായാലും നമുക്ക് ഈ സോങ് സ്പെഷ്യൽ ആയിട്ട് ഉപ്പയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. എന്തു പറയുന്നു, സമ്മതല്ലേ? ഓക്കെ, ബിഫോർ ദ പെർഫോമൻസ് സോ ഖത്തറിന്ന് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നിരിക്കുകയാണോ? ശരി, അപ്പോൾ പാട്ടുകളൊക്കെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം പാടുന്നതാണോ, അല്ലെങ്കിൽ നേരത്തെ മാപ്പിളപ്പാട്ടുകളൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? ഖത്തറിലൊക്കെ ചില വേദികളിലൊക്കെ പാടാറൊക്കെ ഉണ്ടോ, മലയാളികളുടെ വേദികളിലൊക്കെ ഉണ്ടല്ലേ? പാട്ടിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പൂർണ്ണമായിട്ട് അല്ലേ. ഓക്കെ, അപ്പം നന്നായിട്ട് പാട്. ഓക്കെ, താങ്ക് യു സാർ. അതേ കുട്ടി അപ്പം നന്നായിട്ട് പെർഫോം ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. ഇബ്രാഹിം നബിയുള്ള കേ
വൈദ്യകുട്ടി പാടിക്കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ പറ്റും കേട്ടോ. ഒരൊറ്റ നിപ്പാണ് ആ ആ നിന്ന ആ ഒരു നിപ്പ് തന്നെ പാടി തീർത്തു. അത് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് എനിക്ക് നിൽക്കാനുള്ള സ്പേസ് മാത്രം അവൾ തന്ന് ഒതുങ്ങി. അത്ര തന്നെ ഉപ്പ സെലക്ട് ചെയ്ത് തന്നൊരു സോങ് ആണ്. ഉപ്പക്ക് ഇഷ്ടമായിട്ടുണ്ടാവും പാടിയിട്ട് അല്ലേ. നമ്മുടെ ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചോ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന് പറഞ്ഞ അത്രയും ജനപ്രിയമായ ഒരു ഗാനം, മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് മാത്രമല്ല എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ ഈ പാട്ട് പാടാൻ മാത്രമായിട്ട് ഒരു പാട്ട് പാടാൻ മാത്രമായിട്ട് എത്രയോ പ്രാവശ്യം ഗൾഫിൽ പോയി വന്നിട്ടുണ്ടെന്ന്. എന്തായാലും ഒരു ഒരു ഫോർ ലൈൻസ് കേൾക്കണം. ഓത്തുപള്ളി എന്നുള്ള പാട്ടിൻ്റെ 35-ാമത്തെ വർഷമാണിത്. 35 വർഷം കഴിഞ്ഞ പാട്ട് വിചാരിച്ചിട്ട് എനിക്ക് അത്രയധികം വയസ്സൊന്നും ആയിട്ടില്ല. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീയെനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. താങ്ക് യു സോ മച്ച്. രാഘവ മാഷ് ഉണ്ടാക്കിയ പാട്ടാണ്, മ്യൂസിക് ചെയ്തതാണ്, പി ടി അബ്ദുറഹിമാൻ എഴുതിയ പാട്ടാണ്. മുപ്പത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ടിൻ്റെ ഒരു സവിശേഷമായ ഒരു കാര്യം കൂടി വരാൻ പോകുന്നുണ്ട്. അതായത് ഒരു പാട്ടിനെ കേന്ദ്രീകരിച്ച് മാത്രം മലയാളത്തിൽ ഒരു പുസ്തകം ഉണ്ടാക്കാൻ ഒരു വരാൻ പോവാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ എഡിറ്ററായി അതിൻ്റെ പുസ്തകം വരുന്നുണ്ട്. ഒരു പാട്ടിനെ കേന്ദ്രീകരിച്ചൊരു പുസ്തകം എന്നത് എന്തായാലും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാ തോന്നുന്നു. മറ്റു ഭാഷകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. സാർ ഇനി നമ്മുടെ ഹദിയക്കുട്ടീൻ്റെ പെർഫോമൻസ്. അതിയ പാട്ട് പാടുമ്പം നല്ല ശബ്ദമൊക്കെ ഉണ്ട് ഈ സംസാരിക്കുമ്പോഴുള്ള. അത് സംസാരിക്കുമ്പോൾ ഈ മിതഭാഷയാവുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ ഞാനൊക്കെ ഇപ്പോൾ ഈ വർത്തമാനം പറഞ്ഞ് പ്രസംഗിച്ചൊക്കെ ഇങ്ങനെ ശബ്ദമൊക്കെ പോയി. അതുകൊണ്ട് അധികം സംസാരിക്കാതെ പാട്ടിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നന്നായിട്ടുണ്ട്, അസലായി പാടിയിട്ടുണ്ട് മോള് കേട്ടാ, അസലായി പാടിയിട്ടുണ്ട്. നല്ല ഫീലിംഗ് പാട്ടിനൊക്കെ നല്ല. അതിൻ്റെ എന്താ ഈ കഥയെന്ന് അറിയില്ലേ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബീനെ അർക്കാൻ പോകും അല്ലാഹു പറഞ്ഞിട്ട് അർക്കാൻ പോകുന്ന കഥ. ആ ശരി, ആ ഓക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പാടുന്നത്. ഇത് ആരെ എഴുതിയതാണോ അറിയോ? ആരാ? മുഹമ്മദ് കുട്ടിയാരിക്കോട്. പിന്നെ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചതോ? മുഹമ്മദ് കുട്ടിയാരി. അതെ, അങ്ങനെ നന്നായിട്ടുണ്ട് പാട്ട്. മോള് മോള് അസലൈ പാട്ടിന് നല്ല ശബ്ദമുണ്ട്, ആ ശബ്ദത്തിന് നല്ല മോഡുലേഷൻ ഉണ്ട്. അതിന് എന്താ പറയുക, ചില സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ പാട്ടൊന്ന് ഒരു ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? അതല്ലല്ലോ ആദ്യം, അന്ന് തുടങ്ങിയ നേരത്തെ തുടങ്ങിയ അങ്ങനെ അല്ലല്ലോ. ഇബ്രാഹിം എന്നല്ലേ പാടിയത്? രണ്ടാമത് പാടി ഇബ്രാഹിം എന്ന് പാടി. ഇബ്രാഹിം നബി എന്നല്ലേ ആദ്യം പാടിയത് അല്ലേ? ആ വ്യത്യാസം കൊണ്ടാണ് എനിക്ക് തോന്നിയത് തന്നെ. എൻ്റെ ഇല്ലാന്ന് പറഞ്ഞപ്പോ എങ്ങനെ ശരിയാവുക? എന്തായാലും നന്നായി പാടി, നന്നായി, നല്ല ഭംഗിയായി. ചില വാക്കുകളൊക്കെ നല്ല ഭംഗിയായി തന്നെ, അത് വ്യക്തമായി തന്നെ വന്നു. ചില സ്ഥലത്തൊക്കെ ജഡ്ജസ് പറയും, ഞാൻ പറയേണ്ടതില്ല, എന്നാൽ പോലും ചില സ്ഥലത്തൊക്കെ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു. ഷാൻ സർ, മോള് നല്ല ശബ്ദമാണ്, അതിൽ ഒരു സംശയമില്ല. മോള് നന്നായിട്ട് തന്നെ പാടി. പിന്നെ മുരളിയേട്ടാ, സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. അതുപോലെ തന്നെ എനിക്കിപ്പം തോന്നിയൊരു കാര്യം, മുരളിയേട്ടനിപ്പം ഒരു നാലുവരി പാടി, ഒരുപാട് ലൈഫ് ഉണ്ടായിരുന്നു അതിൽ, ഒരു ഭയങ്കര ഫീലായിരുന്നു. അതുപോലെ മോളെ, നമ്മൾ ഓരോ പാട്ട് പാടുമ്പോഴും ആ പാട്ടിന് ഒരു ഫീലുണ്ട്, അത് കുറച്ചുകൂടെ നമ്മളൊരു ഒരു ജീവൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് മോള് ഇപ്പോൾ യങ് ആണ്, ഇപ്പോൾ കുറച്ചുകൂടെ നമുക്കിപ്പോൾ അത് എക്സ്പീരിയൻസിലൂടെ വരുന്ന ഒരു സംഭവമാണ്. അത് അത് എന്തായാലും പ്രാക്ടീസിലൂടെയും ഗ്രൂമിങ്ങിലൂടെയും ഒക്കെ നമുക്ക് ശരിയാക്കിയെടുക്കേണ്ട ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. മോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മോളൊരു അടിപൊളി സിംഗറായി മാറും. ഓക്കെ, പിച്ചിങ് ഇപ്പോൾ പറഞ്ഞാൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വന്ന്, പിന്നെ അക്ഷരങ്ങൾ, ലിറിക്ക്, ചില സ്ഥലത്തൊന്നും മനസ്സിലാവാത്ത ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ ഒന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ്. രേണത്ത, മുരളിയേട്ടാ
എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ മുരളിയേട്ടൻ്റെ പാട്ടുകൾ. അപ്പോൾ എനിക്ക് മുരളിയേട്ടൻ ഇരുന്നിട്ടന്നെ നമുക്കത് പറയാമല്ലോ. ഇപ്പോൾ ആ നാല് വരി കേട്ടപ്പോൾ നേരത്തെ ഷാൻ പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞ രാഘവ മാഷ് ഒരുപാട് ഫീൽ ചെയ്തു ശരിക്ക്. അതെയാ പാട്ടിലോട്ട് വരട്ടെ. പിന്നെ മോള്, എനിക്ക് ആ മോൾ ആന എന്താ പറയുക, ഒരു അനക്കുമല്ല കേട്ടോ സിംഗിങ്ങിൽ. ഒരു ഒരൊറ്റ സ്ഥലത്ത് മാത്രം മുഖം, ഒരു ഹർഷ എന്ന് പറഞ്ഞൊരു സ്ഥലം വന്ന് ഒരു ഹൈ ഇത്തിരി വന്ന സമയത്ത് ഒന്നങ്ങോട്ട് മാറി ഇല്ലേ, രണ്ടാമത് അത് കറക്റ്റായി. അപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ കുറുമ്പൊന്നുമില്ല പാവം കുട്ടിയാന്ന് മാഗ്നെ ചോദിച്ചല്ലോ. പക്ഷെ അവളൊന്നും മിണ്ടാതെ നിന്നു, ഒത്തിരി കുറുമ്പുണ്ട് അതിൽ. കാരണം അടുത്ത ആ കുറുമ്പ് കാരണമാണ് അവൾ ആ രണ്ടുപേരും മറന്നുപോയെ. ഓഹോ, അങ്ങനെ നമ്മൾ വിചാരിക്കില്ലേ ഒരിത് വരുമ്പോൾ ആ വന്നുപോയി ഇനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും രണ്ടുപേരും വിട്ടു. ഇത് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? എന്തൊക്കെ മിണ്ടാണ്ടൊക്കെ നോക്ക്, അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അത് വിട്ടുപോയതാണ്. പക്ഷെ മോള് നന്നായിട്ട് പാടുന്നുണ്ട് മോളെ കേട്ടോ, നന്നായിട്ട് തന്നെ പാടി. നല്ല ടഫായിട്ടുള്ള ഒരു സോങ് ആണ്, നല്ലൊരു ഇമ്പം ഉണ്ട് കേട്ടോ. എനിക്ക് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമായി, ആ വോയിസിൽ ആ ഒരു ഇതുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞില്ല ഒരുപാട്, ഇപ്പം മുരളിയേട്ടൻ പറഞ്ഞു, ഷാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഫീലിൻ്റെ കാര്യം, അക്ഷരം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. തുടക്കമാണ് കേട്ടോ, നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രണത. ഫൈസൽ മാഷ്, മോളെ പിന്നെ മോളുടെ പാട്ട് നമ്മുടെ ഈ ഒരു ഈ സീസണിൻ്റെ കൺസെപ്റ്റ് അതുല്യ പ്രതിഭകൾ അനശ്വര ഗാനങ്ങൾ എന്നുള്ളതാണ്. ഇത് മാപ്പിളപ്പാട്ടുകൾ ഇപ്പോൾ ഒരുപാട് പാടിയിട്ടുണ്ട് എം ജി ശ്രീകുമാർ സാറ്. ഇത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ആദ്യമായി പാടിയ മാപ്പിളപ്പാട്ട് ആൽബമാണ് മെഹർ എന്ന് പറഞ്ഞ്, അതിലെ ഒരു പാട്ടാണിത്. മുഹമ്മദ് കുട്ടി അരീക്കോട് അദ്ദേഹം തന്നെയാണ് ആ കാസറ്റിലെ എല്ലാ പാട്ടുകളും സംഗീതം ചെയ്തത്. ഏതായാലും മോളെ ഈ പിന്നെ ഇവിടെ ഷാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ഒരു അക്ഷരങ്ങളുടെ ഒരു വ്യക്തത. അപ്പോൾ ഒരു കഥ പറയുമ്പോൾ നമുക്കത് ചില സ്ഥലത്ത് വല്ലാതെ ഫീൽ ചെയ്യും. ഇതൊരു ചരിത്രത്തിലെ ഒരു ത്യാഗത്തിൻ്റെ കഥയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ്, അതുകൊണ്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം, വേറെ പാട്ടൊക്കെ പാടുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം. നന്നായി പാടി മോളെ. താങ്ക് യു ഫൈസൽ മാഷെ. ആദ്യ കുട്ടി, ഇനി നമുക്ക് ഈ പെർഫോമൻസിന് മാർക്ക് അറിയാൻ ടൈം ആയിരിക്കുകയാണ്. ഫൈസൽ മാഷ്, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു. ഞാനിപ്പോൾ മാർക്ക് തന്നാൽ റിയാലിറ്റി കണക്കൂട്ടില്ലല്ലോ. 24.5. 24.5 on 30. ഷാൻസ, ഇത് ഞാൻ തരുന്നത് ഇന്ത്യൻ മണിയാണ്. 24.5. 24.5 on 30. രണത്ത, 24.5. അതെ കുട്ടി, അപ്പൊ ഇനി ഔട്ട് ഓഫ് 10. സോ ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? ഞാനൊരു 7 മാർക്ക് കൊടുക്കും. ഗ്രാൻഡ് ടോട്ടൽ എത്രയാ അറിയോ? കാൽക്കുലേറ്റ് ചെയ്തോ? ഇല്ല. 80.5 on 100. അപ്പൊ കുഴപ്പമില്ലാത്ത സ്കോർ ആണ്. അടുത്ത പെർഫോമൻസ് ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് ആയിരിക്കണം ആണെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല, എന്തായാലും മോൾ അത് ഞാൻ പറഞ്ഞത് ശരിയാക്കണം. അങ്ങനെ ബെറ്റർ പെർഫോമൻസ് ആണ് എന്നെ കൊണ്ട് പറയിപ്പിക്കണം, നമ്മുടെ ജഡ്ജിനെ കൊണ്ട് പറയിപ്പിക്കണം. അവർ ഗ്യാരണ്ടി തന്നിട്ടുണ്ട് മോൾക്ക് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന്. സോ അടുത്ത പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.